പറയണം മുണോ അവനോട് സലാം പറയണം മാതിരി ആരാ ഏതാ കക്ഷി ചോദിച്ചിട്ട് എന്നാ അസ്സലാം അലയിക്കും അങ്ങനെയാ അല്ല എല്ലാവരോടും സലാം പറയണം ഏത് മുസ്ലിം മരിച്ചാലും ആ മയ്യത്ത് സംസ്കാരത്തിൽ പങ്കെടുക്കും നമ്മൾ ഏത് മുസ്ലിം രോഗിയാലും അവനെ പോയി കാണും നമ്മൾ ഏതെങ്കിലും മുസ്ലിം പ്രസ്ഥാനത്തിലേക്ക് വരും അവരെ കൊണ്ട് ഷഹാദത്തിൽ നീക്കാറില്ല ഇതൊക്കെ ഈ സംഘടനയ്ക്ക് ഇസ്ബിയത്തില്ല എന്നുള്ള തെളിവാണ് പാർട്ടി പറഞ്ഞത് പാർട്ടിക്ക് വേണ്ടി അങ്ങനത്തെ ഒരു പരിപാടി ഒന്നല്ല കിതാബും സുന്നത്തും പ്രചരിപ്പിക്കുക അതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഉദ്ദേശം ഈ പ്രസ്ഥാനത്ത് അറിയുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ വിഷയം ഇവിടെ പൂർത്തിയാകുന്നില്ല ഒരു തുടക്കം മാത്രമേ കുറിച്ചിട്ടുള്ളൂ എനിക്ക് എന്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത് അറബി അറിയുന്ന ആളുകൾ ഇത്തരത്തിലുള്ള പുസ്തകങ്ങളൊക്കെ കണ്ടിട്ട് ഞെട്ടിപ്പോകരുത് എന്നാണ് ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ മാത്രമേ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നുള്ളൂ ഞങ്ങൾക്ക് മാത്രമേ പണ്ഡിതന്മാരെ ഫത്വൊക്കെ കിട്ടുകയുള്ളൂ ഞങ്ങൾക്ക് മാത്രമേ അതൊക്കെ വ്യാഖ്യാനിക്കാൻ അറഹതൊക്കെ ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാകാം മടവൂരികളെ കൂടെ തലയാട്ടി പോണ കുറെ കുഞ്ഞാടുകൾ അവരെ പോലെ ആയി പോയാലോ നിങ്ങൾ നോക്കൂ മടവൂരികളെ സംബന്ധിച്ച് ഒരു എതിർപ്പ് ഒരുക്കില്ല സംബന്ധിച്ച് ഒരു എതിർപ്പും ഇല്ല അവരെ മുഴുവൻ എതിർപ്പും കേരള മുജാഹിദിനോടും ഈ തൗഹീദ് പ്രസ്ഥാനത്തോടുമാണ് അത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് സലഫ് ഈ പ്രസ്ഥാനത്തെ ഇന്ത്യ രാജ്യത്ത് ദുർബലപ്പെടുത്താനുള്ള ഗൂഢ നീക്കത്തിന്റെ ഭാഗമാണ് അതിന് നിങ്ങൾ തിരിച്ചറിയണം എന്നീ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതൊരു തുടക്കം മാത്രമാണ് ഇൻഷാല്ല ഇതിന്റെ വിശദാംശങ്ങൾ ഇനിയും നമുക്ക് കൂടുതൽ പഠന ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട് ഈ നമ്മുടെ മുൻഗാമികൾ വളരെ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയിട്ടുള്ള ഈ പ്രസ്ഥാനവും ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന മേഖലയും പൂർവോപരി ശക്തിപ്പെടുത്താൻ നിങ്ങൾ കൈമൈ മറന്ന് സഹായിക്കണം അഭിപ്രായ വ്യത്യാസങ്ങളോ അനൈക്യത്തിന്റെ സൂചനകളോ ഉള്ളതെല്ലാം എല്ലാം മാറ്റിവെച്ച് ഐക്യത്തോടു കൂടി സിർക്ക് എതിരിൽ നാം ആഞ്ഞടിക്കണം അതിനുവേണ്ടി നാം മത്സര ബുദ്ധി കാണിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൗഹീദ് പ്രസ്ഥാനത്തെ യാമത്തനാൾ വരെ നിലനിർത്തട്ടെ ഇതിന്റെ നേതാക്കന്മാർക്ക് നല്ല രീതിയിൽ ഈ പ്രസ്ഥാനത്തെ നയിക്കുവാനുള്ള ആയുസ്സും ആരോഗ്യവും അള്ളാഹു പ്രധാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അസ്സാം